ഹലോ ഫ്രണ്ട്സ്, മധുബാലൻ. ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ലോ ആണ് 17 സെക്കൻഡ് ലോ. എബ്രാഹിക്സിൻ്റെ വളരെ പ്രശസ്തമായ ഈ 17 സെക്കൻഡ് ലോയെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏത് ടെക്നിക്ക് നമ്മളിൽ മാനിഫെസ്റ്റേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൽ വളരെ പ്രധാനമെന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി ഒഴിവായതിന് ശേഷം പൂർണ്ണ വിശ്വാസത്തോടുകൂടി ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. നമ്മളുടെ ചിന്തകൾ ഉണ്ടാക്കുന്ന തരംഗങ്ങൾക്കനുസൃതമായി നമ്മളിലേക്ക് കാര്യങ്ങൾ ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതാണല്ലോ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളായാലും ചീത്ത കാര്യങ്ങളായാലും സംഭവിക്കുന്നതിന് പൂർണ്ണമായും നമ്മുടെ ചിന്തകൾ കൊണ്ടാണ് എന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ഈ 17 സെക്കൻഡ് റൂളും നിങ്ങളുടെ ജീവിതത്തിൽ ഇതും മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളിതിലൂടെ വിഷ്വലൈസ് ചെയ്യുന്ന കാര്യം മാനിഫെസ്റ്റ് ആവണമെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ വളരെയധികം നിങ്ങൾക്ക് ശുഭപ്രതീക്ഷയും ഉറച്ച വിശ്വാസവും ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ഇതിലും നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ 17 സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിന് ആദ്യം നമ്മൾ ഉള്ളിലെളിക്കുന്ന എല്ലാ നെഗറ്റീവ് ചിന്തകളെയും കളഞ്ഞതിന് ശേഷം വളരെ ശാന്തമായിരിക്കുക എന്നുള്ളതാണ്. ഇത് സാധാരണഗതിയിൽ നമ്മൾ കുറേ നേരം കുറേ നാളുകളായിട്ട് ഏത് ചിന്തകളാണോ കുറച്ച് നേരം നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ടെക്നിക്ക് തന്നെയാണ്. അതിനാണ് 17 സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിലൂടെ 60,000-ന് 80,000 ഇടയിൽ ചിന്തകൾ ഒരു ദിവസം കടന്നു പോകുന്നുണ്ട്. അപ്പം നമുക്ക് വേണ്ട കാര്യങ്ങളിലുള്ള ഒരു ശ്രദ്ധ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് നമ്മളിലേക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതാണ് ഈ 17 സെക്കൻഡ് റൂളിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ചെയ്യേണ്ടത് വളരെ ലളിതമായി നമ്മൾക്ക് നല്ലൊരു ഹാപ്പി മൂഡ് ആദ്യം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സന്തോഷകരമായ ഒരു അവസ്ഥയിൽ ഇരിക്കുക, നമ്മൾക്ക് ഒരു തരത്തിലുള്ള ടെൻഷനും ഇല്ലാതെ വളരെ റിലാക്സ്ഡായി ശാന്തമായി ഇരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്താ പറയുക, നമ്മൾ നമുക്കൊരു അലാം സെറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ടൈമർ സെറ്റ് ചെയ്ത് വെക്കാം. ആ ടൈമർ സെറ്റ് ചെയ്ത് നമ്മൾ എപ്പോഴാണോ റിലാക്സ്ഡ് ആണെന്ന് തോന്നുന്നത് ആ ഘട്ടം മുതൽ നമ്മൾക്ക് വേണ്ട ഏതെങ്കിലും ഒരു കാര്യം, പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏത് കാര്യമാണോ അതിനെക്കുറിച്ച്, നിങ്ങളുടെ ജോലിയെക്കുറിച്ചോ നിങ്ങളുടെ ഭവന നിർമ്മാണത്തെക്കുറിച്ചോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ പൂർണ്ണ ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പൂർണ്ണ ശ്രദ്ധയോടുകൂടി ആ 17 സെക്കൻഡ് ഇരിക്കുക. നമ്മുടെ ഇത് കഴിഞ്ഞ 17 സെക്കൻഡ് കഴിഞ്ഞ് ടൈമർ ഓണായി, നിങ്ങളത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട, നമ്മുടെ ദൈനംദിന കാര്യങ്ങളിലേക്ക് മുഴുകുക. ഇത് രാവിലെ ചെയ്യുന്നതാണ് എല്ലാ ദിവസവും നല്ലത്. അത് 17 സെക്കൻഡ് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമുക്ക് മാറ്റിവെക്കാൻ വേണ്ടി സാധിക്കുമല്ലോ. അങ്ങനെ സാധിക്കുമ്പോൾ ഇത് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ആദ്യം ഇത് 17 സെക്കൻഡ് ചെയ്യുക, ഒരു 10-30 ദിവസം നിങ്ങൾ 17 സെക്കൻഡ് ചെയ്യുക. നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും നെഗറ്റീവ് ചിന്തകൾ വരാതെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അടുത്ത 17 സെക്കൻഡ് കൂടി ചെയ്യുക. അത് ക്രമേണ അടുത്ത 17 കൂടി ചെയ്യുക. അങ്ങനെ ഒരു 3 മാസം കൊണ്ട് ഒരു 68 സെക്കൻഡിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കണം. അപ്പോഴേക്കും തന്നെ നിങ്ങളുടെ എല്ലാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കും. എങ്കിലൊരു 68 സെക്കൻഡൊക്കെ നല്ല രീതിയിൽ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ എന്താ പറയുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ 17 സെക്കൻഡ് എല്ലാ ദിവസവും നിങ്ങൾ ആദ്യം ചെയ്യുക, ലളിതമായിട്ട് ചെയ്യാതെ ശ്രമിക്കുക. ഒരു തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളും ഇല്ലാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് നിങ്ങൾ പോകുന്നത്. നല്ല ഒരു റിലാക്സേഷൻ ഉണ്ട് ഒക്കെയാണ് അതിൻ്റെ ഒരു ലക്ഷണം. നമ്മളെ ശാന്തതയാണ് അതിൻ്റെ ലക്ഷണം. നിങ്ങൾക്കിത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്, ശാന്തത ഫീൽ ചെയ്യുന്നുണ്ട്, ലക്ഷ്യം കിട്ടി എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുന്നുണ്ടെങ്കിൽ തന്നെ അതാണ് അതിൻ്റെ ലക്ഷണം. നിങ്ങൾ മാനിഫെസ്റ്റേഷനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ലോ ഓഫ് അട്രാക്ഷൻ്റെയും ലക്ഷണം അതാണ്. നിങ്ങൾക്ക് ഈ ടെക്നിക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ശാന്തത ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടോ, ആ ലക്ഷ്യം കൈ കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, അതിനർത്ഥം നിങ്ങളെ ലക്ഷ്യത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. അത് വളരെ പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ആവുന്നതാണ്. തിരിച്ചാണെങ്കിൽ നിങ്ങൾ ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളുണ്ട്, അത് മാറ്റിയതിന് ശേഷം വീണ്ടും ട്രൈ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ. പുതിയ വീഡിയോകളുമായി നമുക്ക് അടുത്ത ആഴ്ച കാണും വരെ. നമസ്കാരം.